വരുന്നു ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഫ്ലവേഴ്സ് ടിവി. നമ്മുടെ കുരിയച്ചൻ മോക്കൊരു കല്യാണ ആലോചന പറഞ്ഞായിരുന്നു. ഞാൻ ആലോചിച്ച് നോക്കിട്ട് ഇതൊരു നല്ല കേസാ. നമ്മള് ശരിക്കും ആലോചിക്ക്, ഇതിലെ കുമ്പളപ്പൊന്നും നടന്നാ മതിയോ അതോ സുഖമായിട്ട് ജീവിക്കണോ? നളൻ ദമയന്തിയെ കൊണ്ടുപോയ പോലെ ഒരു സ്വയംവരം. മോളെ ഓർപ്പിച്ചോ, നിന്നെ കൊണ്ടുപോവാൻ ആരും വരമുള്ള. ഓ നെഗറ്റീവ്. എന്താണ്, ആരാണ്? രഞ്ജനി ഹരിദാസ്. ഈ ഉണ്ടോണ്ടിരുന്നപ്പോ എന്താണ് അറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ഈ ഉണ്ടോണ്ടിരുന്നപ്പോ ഒരു വിളി കിട്ടുക എന്നൊക്കെ പറയുന്ന പോലെയാ. ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന എനിക്കൊരു തോന്നൽ വന്നു. ഒരു വിളിപാടുണ്ടാകുന്നു. എന്താ ഇങ്ങനെയൊന്നും ആയാ പോരാ, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? സ്റ്റേജ് ഷോസും ഫ്രണ്ട്സും തിരക്കുകളും മാത്രം പോരാ ജീവിതത്തിൽ. എന്റെ അമ്മാച്ചന്റെ തേങ്ങാ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. മറ്റെന്തോ ഒരു സാധനം കൂടിയാണോട്ടെ. എന്താണെന്നല്ലേ, അപ്പൊ നിങ്ങൾ സാധനം കൊണ്ടുവന്നിട്ടില്ലേ? മറ്റെന്തോ ഒരു സാധനം കൂടിയാണ്. എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? കറുത്ത് 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 ഒരു കല്യാണം കഴിക്കണം. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല. ഇവൾക്ക് വട്ടായി എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ആർക്കായാലും സംശയം തോന്നാം, എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഇവൾക്ക് വട്ടായി എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? ഉള്ളത് പറയാലോ, ഞാൻ അത് തന്നെയാ മനസ്സിൽ വിചാരിച്ചത്. ശരിക്കും ചെറിയ വട്ടാണ്. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. ഞാനതങ്ങ് തീരുമാനിച്ചു, രഞ്ജനി ഹരിദാസ് കല്യാണം കഴിക്കാൻ പോകുന്നു. ഇന്ന് കരുതി പെണ്ണ് കാണാൻ നിന്നു കൊടുക്കാനും കാൽവിരൽ കൊണ്ട് കളം വരയ്ക്കാനും ഒന്നും എന്നെ കിട്ടില്ല കേട്ടോ. ഉമേഷ് എഴുതി പരിപാടി നടക്കൂല. എന്റെ കല്യാണം ഒരു സംഭവമായിരിക്കണം. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഞാൻ ഒരു വലിയ സംഭവ. ശ്രീരാമൻ ശ്രീരാമൻ സീതയെ കെട്ടിയ പോലെ. എന്റെ കഷ്ടകാലത്തിലാണ് നളൻ ദമയന്തിയെ കൊണ്ടുപോയ പോലെ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. നളൻ ദമയന്തിയെ കൊണ്ടുപോയ പോലെ ഒരു സ്വയംവരം. മോളെ ഓർപ്പിച്ചോ, നിന്നെ കൊണ്ടുപോവാൻ ആരും വരമുള്ള. ഒരുപാട് പേരിൽ നിന്നും എനിക്ക് പറ്റിയൊരാളെ ഞാൻ ചൂസ് ചെയ്യും. ജാതിയും മതവും ജാതവും ഒന്നും ഒരു പ്രശ്നമല്ല. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. വിവാഹ ജീവിതത്തിലെ എന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ പരിഹരിക്കാൻ തെരഞ്ഞെടുത്ത കുറച്ച് ദമ്പതികൾ കൂടെയുണ്ട് എന്റെ കൂടെ. അപ്പോ എന്റെ സ്വയംവരം കാണാൻ റെഡി ആയിക്കോളൂ ഫ്ലവേഴ്സ് ടിവി. വരുന്നു ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഫ്ലവേഴ്സ് ടിവി. അങ്ങോട്ട് ഇരിക്കാന്ന് പറയായിരുന്നു. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നനായതുകൊണ്ടാവാം. മറക്കാമേ സർപ്രൈസ് പറഞ്ഞേ. താങ്ക് യു.